തോൽപ്പിട്ടിയിൽ വൻ കഞ്ചാവ് വേട്ട. പച്ചക്കറി കയറ്റിവന്ന മിനി ലോറിയിൽ നിന്ന് ഒരു ക്വിന്റലോളം കഞ്ചാവ് പിടികൂടി. കൽപ്പറ്റ കരുനാഗപ്പള്ളി സ്വദേശികൾ പിടിയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് തലപ്പുഴ ടെലിഫോണിൽ ചേരുന്നു. സുരേഷ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അലീന, വയനാട് ജില്ലയിൽ വെച്ച് ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇന്ന് തോൽപ്പെട്ടയിൽ വെച്ച് എക്സൈസ് സംഘം നടത്തിയത്. 98 കിലോ കഞ്ചാവാണ് ഉള്ളിച്ചാക്കിനിടയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ലൈച്ചർ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 98 കിലോ കഞ്ചാവാണ് എക്സൈസ് സംഘം ഇന്ന് പുലർച്ചെ 4 മണിയോട് തോൽപ്പെട്ട എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയത്. വയനാട് എക്സൈസ് ഇന്റലിജൻസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മാനന്തവാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീൻ എന്നുള്ള സംഘമാണ് ഈ ലോറി KL 35J 748 ടീച്ചർ ലോറിയിൽ നിന്നും 98 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 4 മണിയോടടുത്താണ് കഞ്ചാവ് പിടികൂടിയത്. ഈ രണ്ട് വ്യക്തികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് വൈത്തിരി അത്തിമൂല സ്വദേശി നിവേദ്യം വീട്ടിൽ രഞ്ജിത്ത്, 30 വയസ്സുള്ള രഞ്ജിത്തും കൊല്ലം കരുനാഗപ്പള്ളി ചാമ്പക്കടവ് സ്വദേശി തടത്തിവിള വടക്കേതിൽ വീട്ടിൽ അഖിൽകുമാറും 27 വയസ്സ് എന്നിവരാണ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ നിന്നും ആന്ധ്രാപ്രദേശിലെ രാജമന്ത്രി എന്ന സ്ഥലത്ത് നിന്നും ഇവർ എടപ്പാളി തൃശൂർ എടപ്പാളിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഒരു കിൻഡൽ 98 കിലോ കഞ്ചാവാണ് ഇന്ന് പുലർച്ചെ പിടികൂടിയത്. എന്നാൽ ജില്ലയിൽ വെച്ച് ഏറ്റവും, അതായത് ഇതുവരെ ഇത്തരത്തിൽ ഒരു കിൻഡലോളം വരുന്ന കഞ്ചാവ് പിടികൂടിയ ഒരു ചരിത്രം ഈ വയനാട് ജില്ലയ്ക്കില്ല. ഇത് ഏതായാലും ആദ്യമായിട്ടാണ് രഹസ്യ വിവരത്തിന് വരുന്നിടത്താണ് ഈ പ്രതികൾ. ഇതിനു മുൻപും ഇവർ, ഈ രണ്ട് പ്രതികളും കഞ്ചാവ് കടത്തുന്ന ഏജന്റുമാരാണ്. ഇവർ ഇതിനു മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയതായിട്ടാണ് എക്സൈസ് സംഘത്തിന് ലഭിക്കുന്ന വിവരം. കാരണം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നു. ഇവർ ഏജന്റുമാർ, രണ്ടുപേരും ഏജന്റുമാരാണ്. ഇവരിൽ നിന്നും ഈ കഞ്ചാവ് എടപ്പാളിലെ ആർക്കാണ് എത്തുന്നതെന്നും അവരുടെ വിശദ വിവരങ്ങൾ അടക്കം ഇപ്പോൾ എക്സൈസിന്റെ വയനാട് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ന്യൂമാൻ അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്തെത്തി ബീച്ചംകോട്ടില എക്സൈസ് ഇൻസ്പെക്ടർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ആർക്കാണ് കഞ്ചാവ് കൊടുക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആ ചോദിച്ച് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ആ കണ്ണികളെ കൂടി, അതായത് ഒരു വൻ കണ്ണിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ആ കണ്ണിയെ പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജന്റുമാരെ കൂടാതെ ഇതിന് നേതൃത്വം നൽകിയ വൻ സംഘത്തെ എന്തായാലും പിടികൂടും. കാരണം ഇവർ ഇതിനു മുൻപും ഇത്തരത്തിൽ വൻതോതിൽ കഞ്ചാവ് കടത്തിയതായിട്ടുള്ള വിവരമാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ണികളെ കൂടി പിടികൂടാനുള്ള ഒരു തീരുമാനത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി കൽപ്പറ്റയിലെ നാർക്കോട്ടിക് കോടതിയിൽ ഇവരെ ഹാജരാക്കുമെന്നാണ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അലീന.